രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 21 അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. വരക്കുമോൾ. അനന്തരം യസ്രീലിനായ നാബോത്തിന് യസ്രീലിൽ ശമര്യ രാജാവായ അഹാബിൻ്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോപ്പ് എനിക്ക് പച്ചക്കറിത്തോട്ടമാക്കുവാൻ തരണം, അത് എൻ്റെ അരമനയ്ക്ക് സമീപമാണല്ലോ, അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോപ്പ് നിനക്ക് തരാം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. നാബോത്ത് അഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം അങ്ങേക്ക് തരുവാൻ ദൈവം സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. യസ്രീലിനായ നാബോത്ത്, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ അങ്ങേക്ക് തരികയില്ല എന്ന് പറഞ്ഞ വാക്കുമൂലം അഹാബ് വ്യസനവും നീരസവും പൂണ്ട് തൻ്റെ അരമനയിലേക്ക് ചെന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കയിൽ മുഖം തിരിച്ചു കിടന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ ഇസബൽ അവൻ്റെ അടുക്കൽ വന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര ദുഃഖിച്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ യസ്രീലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിനു പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടം അങ്ങേക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത്രേ എന്ന് പറഞ്ഞു. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായുമേ, നിന്റെ പരിശുദ്ധ തൃക്കൈകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സർവ്വസൃഷ്ടിയോടും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ദയവോടെ കരുണ ചെയ്യണമേ. ആമേൻ.